നമസ്കാരം. ഈ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു അനുയായികള് അതുപോലെ തന്നെ നേതൃത്വത്തിന്റെ തലവന്മാര് അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് തുടച്ചു നീക്കി അവസാന ഒരു നേതൃത്വത്തെ തന്നെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനുള്ള എല്ലാ രീതികളും ഇപ്പോൾ ഇസ്രായേൽ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ എടുത്തപ്പോൾ അതിൽ പറഞ്ഞിരുന്നു നസ്രുള്ളയുടെ മരണത്തിന് കാരണം അവർക്കിടയിൽ തന്നെയുള്ള ഒരു ചാരനായിരിക്കും എന്നുള്ളത്. അത് മൊസാദിന്റെ പോലും ചാരനല്ല, അതിന്ന് സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ നസ്രുള്ള ഈ ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഭൂഗർഭ അറയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം വിളിച്ചു ചേർത്ത് അടിയന്തര യോഗം നടത്തുന്നുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ആക്രമണം ഉണ്ടാകുന്നതിന് കുറച്ച് നിമിഷങ്ങൾക്ക് മുൻപ് അവർക്കിടയിൽ നിന്ന് തന്നെയാണ് ഇന്നൊരു സ്ഥലത്ത് ഇവർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഉണ്ട് എന്നുള്ളത് ഇറാന്റെ ഒരു ചാരൻ തന്നെയാണ് ഇസ്രായേലിനെ ചോർത്തിക്കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഇനിയും ഇപ്പൊ മൊസാദിന്റെ ചാരന്മാർക്ക് ഇപ്പൊ അവരുടെ ഇടയിൽ നുഴഞ്ഞു കയറേണ്ട ഒരു കാര്യമില്ല, ഇറാന്റെ തന്നെ ചാരന്മാർ ഇപ്പൊ അവരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവാൻ സാധിക്കുന്നത്. കൃത്യമായ വിവരങ്ങളാണ് കൊടുത്തത്. അവരുടെ പാളയത്തിൽ തന്നെ ആളുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അങ്ങനെയാണ് ഈ നസ്രുള്ളയുടെ വധവും സംഭവിക്കുന്നതെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇസ്രായേൽ അത്രത്തോളം ഈ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഒരു ചാരൻ വഴി ഇത്രയും കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ വെറുതെ ഉള്ള ഒരു മൂവ്മെന്റ് അല്ലല്ലോ നടത്തിയിട്ടുള്ളത്. ഇസ്രായേൽ അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ താണ്ഡവമാടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ആരുടെ പിടിയിലും ഇസ്രായേൽ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വഴികളിലൂടെയുള്ള ശ്രമം നടത്തുന്നുണ്ട്, പക്ഷെ ഇസ്രായേൽ ഇത് എവിടെ ചെന്ന് നിൽക്കും എന്നുള്ള കാര്യത്തിലാണ് പലർക്കും ഒരാശങ്കയൊക്കെ ഉണ്ട്. കാരണം ഇപ്പൊ ഹിസ്ബുള്ളയെ തീർക്കും, അവരുടെ തലവന്മാരെ, പുതിയ തലവൻ വന്നു കഴിഞ്ഞു, ലോകത്തെ ഭീതിപ്പെടുത്താനായിട്ട് ഈ നസ്രുള്ള ഇനി ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വധത്തിന് ശേഷം ഇസ്രായേൽ പറഞ്ഞത് തന്നെ. അപ്പം അത്രത്തോളം ലോകത്തെയാണ്, ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെ മുഴുവൻ ഭീതിപ്പെടുത്തുന്ന, ഇതെനിക്ക് തോന്നുന്നു ലോകത്തുള്ള ഭീകര സംഘടനകൾക്കെല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതിപ്പോ നമ്മളിത് പറയുമ്പോൾ. എല്ലാവർക്കുള്ള മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ ഈ പാകിസ്ഥാനിലുള്ള ഇത്തരത്തിലുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്തരത്തിലുള്ളത്. ഈ യുദ്ധം, പശ്ചിമേഷ്യൻ യുദ്ധം ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമുണ്ടാക്കും. കാരണം എന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള വലിയ ഒരു തകർച്ച ഉണ്ടാക്കും. പെട്രോളിയ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടാതെ വരികയും അതിന് വില വർധന ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പശ്ചിമേഷ്യ വലിയൊരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യത മുഴുവൻ കാണുന്നുണ്ട്. ഈ യുദ്ധം എന്ന് പറഞ്ഞ് ചിലരൊക്കെ ആഹ്ലാദിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് അത്തരത്തിലുള്ളതാണ്. അപ്പൊ എന്തായാലും ഈ തീവ്രവാദ കക്ഷികളെ മുഴുവൻ, ഈ ഭീകരവാദികളെ മുഴുവൻ അമർച്ച ചെയ്യും ഇതിനോടുകൂടി. ഹിസ്ബുള്ളയെ തീർക്കും, ഹിസ്ബുള്ളയെ തീർത്തു കഴിഞ്ഞാൽ മറ്റേ ഇവരെ ഇറക്കുന്നുണ്ട്, ആരെ, ഇറാൻ ഹൂതികളെ ഇറക്കുന്നുണ്ട്, അവരിലേക്ക് പോകും. ഈ ഇവര് ആദ്യം ആരെയാണ് പിന്നെ ഇസ്രായേല് പോയത്, പിന്നെ ഹമാസിനെയാണ്. ഹമാസിനെ തീർത്തു കഴിഞ്ഞാൽ യുദ്ധം തീർക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷെ ഇവിടെ അവസാനിച്ചില്ല. ഇപ്പൊ ഹിസ്ബുള്ളയെ തീർത്തിട്ടില്ല, ഇനിയും ഉണ്ട്, അവശേഷിക്കുന്നുണ്ട്. ഇപ്പൊ പുതിയ അധികാരി വന്നു കഴിഞ്ഞിട്ടുണ്ട്, അവരുണ്ട്, അവരുടെ മറ്റ് അതിന് തൊട്ട് താഴെയുള്ള തലവന്മാരൊക്കെ ഉണ്ട്. അവരെ എല്ലാം ഇല്ലായ്മ ചെയ്യണം. പിന്നെ അവരുടെ കേന്ദ്രങ്ങളെ അമർച്ച ചെയ്യുമ്പോൾ അവർ ജനവാസ മേഖലയിലാണ് അവർ പാർപ്പുറപ്പിച്ചിരിക്കുന്നത്, അവിടെ മുഴുവൻ ഇല്ലാതാക്കും. അതിനോടൊപ്പം തന്നെ അത് കഴിയുമ്പോഴായിരിക്കും ഇറാന് ഇനി നേരിടാൻ പോകുന്നത്. അപ്പോൾ സംഗതി മുഴുവൻ കൈവിട്ടു പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ എന്നാണ് ഇനി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് പല വിദേശകാര്യ വിദഗ്ധർ പറയുന്നുണ്ട് ഈ നെതന്യാഹുവിന് യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. അവസാനിപ്പിക്കാൻ ഒട്ടും താല്പര്യമില്ല, എന്നാൽ താല്പര്യമേ ഇല്ല. കാരണം യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നെതന്യാഹുവിന് പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരും, കൊലക്കുറ്റം അദ്ദേഹത്തിൽ വരും, ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വരും. മറ്റ് യുദ്ധം ചെയ്തിട്ടുള്ള പല തലവന്മാർക്കും മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള അവസ്ഥ നെതന്യാഹുവിന് ഉണ്ടാകേണ്ടി വരും എന്ന് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ട് യുദ്ധം ഇങ്ങനെ അനസ്യുതം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം എത്രയോ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ലോകത്ത് 10 യുദ്ധം നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ നെതന്യാഹുവിന്റെ ഈ യുദ്ധക്കൊതിയല്ല തന്റെ സ്ഥാനം, അത് പറയുന്നത് പല വിദേശകാര്യ വിദഗ്ധരാണ് പറയുന്നത്.
അവരുടെ അഭിപ്രായമാണിത്. കാരണം യുദ്ധമില്ലെന്നുണ്ടെങ്കിൽ ആ തന്റെ അധികാരം പോകുമെന്നുള്ളതാണ്. ഇസ്രായേലിലെ എതിർപ്പോടുകൂടി പലരും നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പുതിയതായിട്ട് നമുക്കിപ്പോ എന്താണ് കൃഷ്ണന്ത് പറയാനുള്ളതെന്ന് പറയുന്നത്, ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ യമനിൽ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്, ആക്രമണം തിരിയുകയാണ്. അപ്പൊ പിന്നെ പലയിടങ്ങളിലേക്കാണ് ഇപ്പം ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഒരു വലിയ ഭീതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഐക്യരാഷ്ട്രസഭയിൽ കഴിഞ്ഞ ദിവസം നെതന്യാഹു വന്ന് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പ്രസംഗിക്കാൻ വന്നപ്പോ തന്നെ പല രാജ്യങ്ങളും അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയായിരുന്നു ചെയ്തത്. പക്ഷെ അദ്ദേഹം അവിടെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കില്ല. കാരണം ജൂതന്മാർക്കെതിരെയുള്ള ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോ ഇനിയും ഒരാളെ ഇവര് ബാക്കി വെച്ചു കഴിഞ്ഞാൽ ഇവര് വീണ്ടും പുനഃസംഘടിക്കും. ഇപ്പൊ ഇവര് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇവര് പകരം ഒരാളെ വേഗം തന്നെ റീപ്ലേസ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവരേനും തീർക്കുകയാണ്. കാരണം അതിന് നെതന്യാഹു പറയുന്നത് ഒരാളിനെ ഇവര് പകരം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവര് വീണ്ടും ഇവരിപ്പോ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് കരുതുക. അപ്പൊ എന്തുണ്ടാവാൻ പോകുന്നത്, ഇവര് വീണ്ടും നാളെ പുനഃസംഘടിക്കും. അതിന് ചിലപ്പോൾ മാസങ്ങൾ എടുക്കാം, വർഷങ്ങൾ എടുക്കാം. എന്നാലും വീണ്ടും ഈ ഒരു സംഘടന വീണ്ടും ഉയർന്നു വരികയാണ്. അപ്പോ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ അടക്കം പറഞ്ഞിട്ടുള്ളത്, ജൂതരെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ ആയുധം ഉയർത്തുന്ന ആരെയും തന്നെ വെറുതെ വിടില്ല, എല്ലാവരെയും ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതിനു ശേഷം മാത്രമേ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ ഒരു മാപ്പൊക്കെ എടുത്ത് കാണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പ്രസംഗം നടത്തിയത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ആ ഒരു മാപ്പിലെ ഇറാൻ, ഇറാഖ്, സിറിയ, യമൻ ഈ രാജ്യങ്ങൾ ഞങ്ങൾക്ക് ശാപമാണെന്നും, അതുപോലെ തന്നെ ഈജിപ്ത്, സുഡാൻ, സൗദി അറേബ്യ, ഇന്ത്യ ഈ രാജ്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം അവിടെ അന്ന് ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞിട്ടുള്ളത്. ആ ഇന്ത്യ ഉണ്ടാ കൂട്ടത്തില്, ഞങ്ങൾക്ക് അനുഗ്രഹമാണെന്നാണ് അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു തുടക്കം മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അതിനെ ശക്തമായി അപലപിക്കുന്നു, ഞങ്ങൾ അതിനെ വിമർശിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഐക്യരാഷ്ട്രസഭ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിനും ഒരു പ്രമേയത്തിനും യാതൊരു വിലയും ഇസ്രായേൽ കൽപ്പിക്കുന്നില്ല. ഇസ്രായേൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് യുദ്ധം തുടർന്നുകൊണ്ട് പോവുകയാണ്. ക്ഷേന്ദു, ഇപ്പൊ തോന്നുന്നുണ്ടോ എല്ലാവരെയും ഇവിടെ നിന്ന് ഇപ്പം ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ളവരെ മുഴുവൻ തുടച്ചു മാറ്റാൻ സാധിക്കുമോ? അത് നടക്കുന്ന കാര്യമല്ല. അത് ഇപ്പൊ ഇവര് ഹമാസിനെ മുഴുവൻ ഇല്ലായ്മപ്പെടുത്തും എന്ന് പറഞ്ഞു, എല്ലാവരെയും ഇല്ലായ്മപ്പെടുത്താൻ സാധിക്കുമോ? അവിടെ ഗാസയിലുള്ള എത്ര 20 ലക്ഷം പേരെയും ഒരു യുദ്ധത്തിലൂടെ കൊലപ്പെടുത്താൻ പറ്റുമോ? സാധ്യമായ കാര്യമല്ല. ഇപ്പം ഹിസ്ബുള്ളയെ അതുപോലെ തന്നെ ലെബനിലുള്ള മുഴുവൻ പേരെയും കൊന്നു തീർക്കാൻ പറ്റും? അത് നടക്കുന്ന കാര്യമല്ല. അത് വേറൊരു തരത്തിൽ ഇങ്ങനെ രൂപം കൊണ്ടു വരും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ ഒരു കാര്യം തന്നെ ഞാൻ പറയും, ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒന്നിനെ ഇവിടെ കേരള രാജ്യത്ത് നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് പല രൂപത്തിൽ പല പേരുകളിൽ ഇവിടെ ഉണ്ടായവരാണ്. ഇനി അത് ഒരുപക്ഷെ കേന്ദ്രം, ബി ജെ പി സർക്കാർ, നരേന്ദ്രമോദി, അമിത്ഷായും വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നതുകൊണ്ട് ഇത് പുതിയ രൂപത്തിൽ വളർന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം അവരെ പിന്തുടരുന്നുണ്ട്. അതുപോലെ ഈ ലോകത്ത് ഇതുപോലെതാണ്, ഇത്തരത്തിലുള്ള ഭീകര സംഘടനകള് വേറൊരു രൂപത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ വളർച്ചയുടെ ഒക്കെ രൂപമാണ് നമ്മളിപ്പോ കാണുന്നത്. അതിനെ എല്ലാം ഇല്ലാതാക്കി കഴിഞ്ഞ്, അപ്പൊ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നെതന്യാഹുവിന് ഇത് ഈ ഒരു ജോലി തന്നെ ഉള്ളു. ഇപ്പൊ നെതന്യാഹുവിനെ അവരെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ഈ ഇത് തീർക്കാൻ പറ്റുമോ, എന്ന് തീർക്കാൻ പറ്റും? ഇല്ല. ഇതിങ്ങനെ തുടർന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പോഴത് വളരെ രൂക്ഷമായി നിൽക്കുകയാണ്. പശ്ചിമേഷ്യയില് സ്ഥിതി വഷളാണ്. ഇതൊരു 3-ാം ലോകയുദ്ധത്തിലേക്ക് വഴിവെക്കുന്നു എന്നുള്ള രീതിയിലാണ്. പശ്ചിമേഷ്യ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകും. അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിവിടെ യുദ്ധത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, നമുക്ക് വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ളതാണ്. ആ സാമ്പത്തിക ഇപ്പൊ ഇന്ധനങ്ങൾക്കൊക്കെ വിലവർദ്ധനം ഉണ്ടായി, അതിന് ക്ഷാമം ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്തായിരിക്കും നമുക്ക് ആലോചിക്കാൻ പറ്റത്തില്ല. പിടികിട്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. സാർ, ഇങ്ങനെ വരുമ്പോ ഇസ്രായേൽ ഒറ്റപ്പെടാനുള്ള ഒരു സാധ്യത, ഇസ്രായേൽ ഒറ്റപ്പെടാനുള്ള ഒരു സാധ്യത അങ്ങനെ കാണത്തില്ല. കാരണം ഇതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ടോ കുറെ നാളായിട്ട്? ഇസ്രായേലിനെ അങ്ങനെ ഒറ്റപ്പെടുത്തത്തില്ല. കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇസ്രായേലിന് ഒരു പിന്തുണ ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഈ രാജ്യത്ത് നിന്നും നമുക്ക് ഒരു നമ്മളൊരു മനസ്സുകൊണ്ട് പിന്തുണ കൊടുക്കുന്നില്ല. അവ അതുപോലെ വളരെ ആയുധബലത്തോടും കൂടി സംഘബലവും ഒക്കെ നൽകുന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് പിന്നിൽ ഉണ്ടെന്നുള്ളതാണ്. അതാണ് ഇറാനിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ലോകയുദ്ധത്തിലേക്ക് വഴിതെളിക്കുമോ എന്ന് ചോദിച്ചു
ചോദിച്ചതും ഇതുകൊണ്ടൊക്കെ തന്നെയാണ്, ആശങ്ക നിലനിൽക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. സാർ, ഈ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംഘടനകളെ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ തന്നെ അപകടമാണ് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോ അത്തരത്തിൽ കൊണ്ടുവരാതെ, ഈ ഒരു തീവ്ര മത സ്വഭാവമുള്ള സംഘടനകളെ രാജ്യത്തിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാതെ ഇത്തരത്തിൽ ലോകമൊത്തം ലോകത്തിന്റെ ഒരു നടപടിക്രമങ്ങളിൽ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ യുദ്ധം ഇത്രയും തീവ്രത ആവാനുള്ള സാധ്യത ഇല്ലല്ലോ. ഇല്ല ഇല്ല, കാര്യം അതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് വേറെ നോക്കിക്കേ, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങളില് പാകിസ്ഥാൻ ഈ മുഴുവൻ ഈ തീവ്രവാദ സംഘടനകളെയാണ് വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്. അവരുടെ സാമ്പത്തികം മുഴുവൻ അവർക്ക് വേണ്ടിയാണ് വിനിയോഗിച്ചത്. അതുകൊണ്ടാണ് അവരുടെ രാജ്യം ഇപ്പം വലിയ പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്നതിന്റെ കാരണവും അതുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റ് പല രാജ്യങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഈ ഹിസ്ബുള്ളയെ ഒക്കെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ ദോഷം, ഈ വാളെടുത്തവൻ വാളാലെന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ളവരെ വളർത്തുമ്പോൾ അതിന്റെ ദോഷം അവരിലൂടെ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പൊ ഇറാനിലുള്ള അവര് തന്നെയല്ലേ ഇത് ഇദ്ദേഹത്തെ പിന്നെ ഹിസ്ബുള്ളയുടെ തലവനെ ഒറ്റുകൊടുത്തത്. അപ്പൊ ഇതിനകത്തൊക്കെ തന്നെ വിഭിന്ന സ്വരങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ അത്രത്തോളം ഈ ഇറാന് വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിൽക്കുകയല്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ അവർ മൊബൈൽ വരെ മാറ്റി നിർത്തിയിട്ട് പഴയ ഈ പേജറിലേക്ക് വരെ പോയത്. എന്നിട്ടും വലിയ തിരിച്ചടി അവർക്കുണ്ടായില്ലേ. സാറി, റഷ്യ, റഷ്യക്ക് റഷ്യയുടെ രാജ്യത്ത് തന്നെ ഇപ്പൊ യുദ്ധം നടക്കുന്നുണ്ട്. അത് എവിടെയാണ്? അപ്പൊ ഇതിലോട്ട് റഷ്യ ഇപ്പോ ഈ ഹൂതികൾക്ക് ആയുധ കൈമാറ്റം നടത്തി കഴിഞ്ഞാൽ, അങ്ങനെ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അഥവാ നടത്തി കഴിഞ്ഞാൽ അത് ഇറാന് വലിയൊരു ശക്തി ആയിരിക്കില്ല. അങ്ങനെ നടത്താനുള്ള സാധ്യത ഉണ്ടോ? ഇപ്പോഴേ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പോകത്തില്ല. കാരണം അവര് പ്രധാനമായിട്ട് നിൽക്കുന്നത് ആ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിലാണ്. ഇതിന് ഇവിടെ ഇറാൻ ഇനി ഇത് ഏറ്റെടുത്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ, പിന്നെ ഇസ്രായേലുമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേക്കൊരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഇക്കാര്യത്തിനകത്ത് ഇടപെടുകയും ചെയ്യും. മാത്രമല്ല, റഷ്യ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇസ്രായേലി അമേരിക്കയ്ക്കെതിരെ വരാൻ സാധ്യത ഇല്ല. കാരണം രണ്ടുപേരും വമ്പൻ ശക്തികളാണ്. അത് ഏറ്റുമുട്ടി കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവം? കാരണം അവരുടെ ഇപ്പോൾ മുഴുവൻ ശ്രദ്ധയും ഉക്രൈനിലേക്കാണ് നിൽക്കുന്നതെന്നുള്ളതാണ്. ആ യുദ്ധത്തിലേക്ക് നിൽക്കുകയാണ്. അപ്പൊ ഇതിനിടയ്ക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതാണ്. അതെ സാർ, ഇപ്പോ ഇപ്പോഴും നൂറുകണക്കിന് ബന്ദികൾ ഇപ്പോഴും എവിടെയാണെന്ന് അറിയില്ല. അപ്പൊ ഈ യുദ്ധം ഇവിടെ പുറത്ത് ഓരോരുത്തരായിട്ട് തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ബന്ദികളുടെ അവസ്ഥ എന്താകും എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം നെതന്യാഹുവിനെ സംബന്ധിച്ച് ആകെയുള്ള ഒരു സമ്മർദ്ദം എന്ന് പറയുന്നത് സ്വന്തം രാജ്യത്ത് നിന്ന് ഈ ഒരു ബന്ദികളുടെ കാര്യത്തിലാണ്. അവരുടെ ബന്ധുക്കളടക്കം നെതന്യാഹുവിൻ സർക്കാരിനെതിരെ വലിയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ഈ ഒരു ബന്ദികളുടെ എന്തായിരിക്കും ഇനി അവരെ പുറത്തേക്ക് വരാനുള്ള സാധ്യത? ബന്ദികളെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന അവസരത്തിൽ തന്നെ പല ബന്ദികളും വധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ ഗാസയിലൊക്കെ ഉണ്ടായത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇത് മോചനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മോചനമെന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് യുദ്ധം തുടർന്നുകൊണ്ട് പോകുമെന്നുള്ളതാണ്. അപ്പൊ ഈ ഇസ്രായേൽ കുറെ കഴിയുമ്പോ ഇതൊക്കെ, ഇപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മളിതൊക്കെ പറയുമ്പോഴേ ചിലർ അറിയുന്നുള്ളൂ, യുദ്ധം ഇപ്പോഴും നടക്കുകയാണോ എന്നുള്ളത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇത് ഇങ്ങനെ നീണ്ടു നീണ്ട് പോകുന്ന ഒരു രീതിയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അവരിന്ന് സിറിയയിലേക്ക് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ ഒരു വ്യോമാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 37 ഭീകരരെ വധിച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അമേരിക്ക ഇപ്പോ കൂടുതൽ രംഗത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ ലെബനിലെ ഹിസ്ബുള്ള പ്രവർത്തകരെ ലക്ഷ്യമായിട്ട് ഇസ്രായേൽ 2 ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിനകത്തൊരു പിന്നെ വിരാമമൊന്നും ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. ബെയ്റൂട്ടിലെ ജനവാസ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം. അത്തരം സ്ഥലങ്ങളിൽ വെച്ച് ബങ്കർ ബസ്റ്റർ നടത്തരുത് എന്നുള്ള ഒരു നിലനിൽപ്പുണ്ട്. എന്നിട്ടാണ് ആ മേഖലയിലോട്ട് അവർ നടത്തിയിരിക്കുന്നതിന്റെ കാര്യം. ഇവരൊക്കെ തന്നെ ഈ ഭീകര തലവന്മാര് പാർത്തിരിക്കുന്നത് ഈ ജനവാസ മേഖലയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നസ്റുള്ളയുടെ ഇതില്, അതുപോലെ തന്നെ മറ്റു പലരും, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, അവരൊക്കെ ഈ സ്ത്രീ വേഷം കെട്ടി പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. കാരണം ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. എനിക്ക് തോന്നുന്നു സാർ, ഇവർക്ക് ഈ മൊസാദിന്റെ ചാരന്മാരെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പമായിരിക്കുക ഇവരുടെ ഇടയില് ആരെങ്കിലും ചാരന്മാരായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ എടുത്തു കളയാനുള്ള രീതി. ഇനിയിപ്പോ ഇറാൻ വളരെ ജാഗ്രതയോടുകൂടി ഇരിക്കും എന്നുള്ളതാണ്. കാരണം ഇവരുടെ പാളയത്തിൽ തന്നെ
ചാരന്മാരുണ്ട് എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷ്മമായിരിക്കും, അല്ലെങ്കിലും വളരെ സൂക്ഷ്മമായിട്ടായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ എന്നിട്ട് പോലും ഈ പാളയത്തിനകത്ത് ചാരൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരെ നടുക്കിക്കളഞ്ഞിരിക്കുന്നത്. ഇനി അത് വളരെ വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന രീതിയിലായിരിക്കും പോവുക എന്നുള്ളത്.